കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് ഹരിത കേരള മിഷൻ ശുചിത്വ പദവി പ്രഖ്യാപനം തൃശൂർ ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജു അരുണൻ നിർവഹിച്ചു. കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഖദീജ പുതിയ വീട്ടിൽ, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി കെ ഗിരിജ, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് സൈനുദ്ദീൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അജീഷ നവാസ്, മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ മിനി അരയങ്ങാട്ടിൽ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ബി മുഹമ്മദ് റഫീഖ്, ഹരിത കേരള മിഷൻ പഞ്ചായത്ത് കോർഡിനേറ്റർ പുരുഷോത്തമൻ, അസിസ്റ്റന്റ് സെക്രട്ടറി സി എം സുഹാസ് തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം പഞ്ചായത്ത് ചെയ്ത ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മൾക്ക് എന്താ പറയുക, വളരെയേറെ ഇത് നൽകുന്ന ഒരു കാര്യമാണ്, അഭിമാനം തരുന്ന കാര്യം തന്നെയാണ്. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ ശുചിത്വ പദവി പ്രഖ്യാപനം എന്ന് പറയുമ്പോൾ കൊറോണ 19 ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാവരും വളരെ ശുചിത്വം പാലിക്കേണ്ട ഈ സന്ദർഭത്തിൽ പഞ്ചായത്തിൻ്റെ ശുചിത്വം മുൻനിർത്തിക്കൊണ്ട് നടത്തിയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് നമുക്ക് ശുചിത്വ പദവി ലഭിച്ചിരിക്കുന്നത്. അതിനെ പഞ്ചായത്തിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഖരമാലിന്യ സംസ്കരണമായിക്കോട്ടെ, പ്ലാസ്റ്റിക് മാലിന്യങ്ങളായിക്കോട്ടെ, മറ്റു പല മാലിന്യങ്ങളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ സംസ്കരണത്തിനും മറ്റു കാര്യങ്ങൾക്കും ശുചിത്വത്തിനും വേണ്ടി പ്രവർത്തനം നടത്തി ശുചിത്വത്തെ പദവി കിട്ടി അതിൻ്റെ പ്രഖ്യാപനം നടത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം നിങ്ങളെ അറിയിച്ചുകൊണ്ട്, സമയം വൈകിയതിലുള്ള ഖേദം നിങ്ങളെ അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ പ്രഖ്യാപനം നടത്തിയതേ അറിയിച്ചു. അതേസമയം സമ്പൂർണ്ണ ശുചിത്വ പഞ്ചായത്തായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് യു ഡി എഫ് മെമ്പർമാർ ബഹിഷ്കരിച്ചു. ചടങ്ങ് നടക്കുന്ന പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളും പരിസരവും ചുറ്റും മാലിന്യം നിറഞ്ഞു കിടക്കുകയാണ്. കഴിഞ്ഞ 5 മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട് ഒരു പദ്ധതിയും നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും യു ഡി എഫ് അംഗങ്ങൾ ആരോപിച്ചു. സ്വലേ ന്യൂസ് ബാങ്ക്, കയ്പമംഗലം.